എല്ലാവർക്കും എവലിയൻ ഫുഡ് എന്ന കുക്കറിഷോയിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ ഒരു ഐറ്റവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഈ റെസിപ്പി ഞങ്ങൾ എടുത്തിരിക്കുന്നത് ബൈബിളിൽ നിന്നാണ്. ഒന്ന് പത്ര ഓസ്റ്റാൻഡിൽ കണ്ട് ഗലാത്യർ 5:22-23 എന്നിവിടെ നിങ്ങൾക്ക് ഇത് കാണുവാൻ സാധിക്കും. സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി വചനം എന്ന മായമില്ലാത്ത ഉപതിരിത്തപ്പാല്, രണ്ടാമതായി സ്നേഹം, മൂന്നാമതായി സന്തോഷം, പിന്നീട് ആവശ്യമായ സാധനം ഇന്ദ്രജയം, ദീർഘക്ഷമ, ഒടുവിലായി ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് ദയ, പരോപകാരം, സൗമ്യത, ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിരിക്കുന്നത്. ഇതുണ്ടാക്കുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ജഗ് എടുക്കുക. അതിനുള്ളിൽ ഒരു ലിറ്റർ വചനം എന്ന മായമില്ലാത്ത പാലൊഴിക്കുക. ഈ പാല് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മായമുള്ള പാല് ആരും ഉപയോഗിക്കാൻ പാടില്ല. മായമില്ലാത്ത പാൽ മാത്രമേ ഈ മിൽക്ക്ഷേക്കിനെ ഉപയോഗിക്കാവൂ. ഇന്ന് മാർക്കറ്റിൽ മായമുള്ള പാലും മായമില്ലാത്ത പാലും അവൈലബിൾ ആണ്. മായമില്ലാത്ത പാല് വളരെ കുറച്ച് മാത്രമേ ലഭിക്കുന്നുള്ളൂ. മായമുള്ള പാല് വളരെ സുലഭമായി നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആയതിനാൽ പാല് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മായമില്ലാത്ത പാൽ മാത്രമേ ഈ മിൽക്ക്ഷേക്കിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞങ്ങൾ പഠിച്ച ബറോവ കാറ്ററിംഗ് കോളേജിൽ മായമില്ലാത്ത പാൽ അളക്കുന്ന ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ബറോവ മീൽസ് ഉപയോഗിച്ചാണ് അന്ന് വചനമെന്ന മായം പാലിന്റെ മായം അളന്നുകൊണ്ടിരുന്നത്. മായമുള്ള പാല് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ചിലര് ഛർദിക്കും, ചിലപ്പോൾ ചിലര് ചിരിക്കും, ചിലപ്പോൾ ചിലര് ഇത് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മായമുള്ള പാല് ആരും ഈ മിൽക്ക്ഷേക്ക് ഉപയോഗിക്കുന്നത് പറയുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു ലിറ്റർ മായമില്ലാത്ത പാൽ നമ്മൾ ഓൾറെഡി ജഗിലാകെ ഒഴിച്ചു കഴിഞ്ഞു. ഇനിയും സ്നേഹം എന്ന അടുത്ത ഇൻഗ്രീഡിയന്റ് ഉപയോഗിക്കാം. സ്നേഹം എന്ന ഇൻഗ്രീഡിയന്റ് വളരെ വിലപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആയതിനാൽ അത് വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കുവാൻ. രണ്ടാമത്തെ ഏറ്റവുമായ ഇൻഗ്രീഡിയന്റ് ആയ സ്നേഹം നമ്മൾ ഇതിനകത്ത് ഇട്ടു. എന്നിട്ട് ഒരു ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം സന്തോഷം നമ്മൾ മൂന്നാമതായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുക. സന്തോഷം നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ദ മോർ യു ആഡ് ദ മോർ യു ടേസ്റ്റ്. മൂന്നാമതായിട്ട് വീണ്ടും ഇത് ഒരു ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പിന്നീട് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിലെ 9 ഫ്രൂട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു 5 ഫ്രൂട്ട് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ 5 ഫ്രൂട്ടും ഇതിനകത്ത് നമ്മൾ ഇടുക. എന്നിട്ട് വീണ്ടും ഈ ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതൊരു നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി വരുമ്പോൾ നമ്മൾക്ക് ഇതൊരു ഗ്ലാസിലേക്ക് പകരാം. ഗ്ലാസിലേക്ക് പകർന്നതിന് ശേഷം ഒടുവിലായി ഗാർണിഷ് ചെയ്യാൻ ദയ, പരോപകാരം, സൗമ്യത എന്നീ ഐറ്റംസ് ഉപയോഗിച്ച് നമ്മൾ ഇത് ഗാർണിഷ് ചെയ്യുക. എന്നിട്ട് ഈ മിൽക്ക്ഷേക്ക് കുറച്ചും കൂടി മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ചും കൂടി വിശ്വസ്തത ചേർക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ മിൽക്ക്ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പ്രഷർ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോളിന്റെ ലാഞ്ചനം ഉള്ളവർക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഡ്രിങ്ക് ആണ്. എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല. ഡെയിലി ഇത് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. പിന്നീട് നമുക്ക് ആത്മീയമായ തളർച്ചയൊക്കെ അനുഭവപ്പെടുമ്പോഴോ നാട്ടിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴും അമ്മത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പട്ടാപ്പന്മാർ വീട്ടിൽ വരുമ്പോൾ സൗഹൃദങ്ങൾ ഒക്കെ കൊടുക്കാൻ നല്ലൊരു ഡ്രിങ്കാണ്. ഇത് തണുപ്പിക്കാൻ ഒരു പറ്റിയതായ ഒരു ഐറ്റമാണ്. അതുകൊണ്ട് ഇത് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചെറിയ കുട്ടികൾ കൊടുക്കുമ്പോൾ ഒരു ചെറിയ മുന്നറിയിപ്പുള്ളത് ചെറിയ പ്രായം മുതൽ തന്നെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കണം. ഇതാകെ മുതിർന്നു വരുന്ന ശേഷം ഇതെല്ലാം കൂടെ നമ്മൾ കൊടുക്കാൻ പോയാൽ ചിലപ്പോൾ ഒരു വിരക്തി അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ കുറേശ്ശെ കൊടുത്ത് കൊടുത്ത് ശീലിപ്പിക്കാം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ വലിയ അച്ഛന്മാർ ഈ മിൽക്ക് ഷേക്ക് കുടിച്ചതിന്റെ ബലത്തോടെ തിരുവല്ലയിൽ നിന്നും ഓടി ഉമ്മനാട്ടിൽ നിന്നില്ല മുളക്കിളിയുടെ സിയോൻ മുന്നിൽ ചെന്നാണ് നിന്നിട്ടുള്ളത്. പിന്നെ അവർ പിടിച്ചതായ മിൽക്ക് ഷേക്ക് അവരുടെ തലമുറയ്ക്കും പകർന്നു കൊടുത്തു. അവരും അവിടെ നിന്ന് ഓടി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തിച്ചേർന്നു. അത് അവിടെ നിന്ന് ഓടിയ ചില നമ്മുടെ ഗോഹിയുടെ ചട്ടക്കോടിനും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മിൽക്ക് ഷേക്ക് നിങ്ങൾ എല്ലാവരും ഇത് ഇവിടെ ഉപയോഗിച്ച് നോക്കണം. ഇത് കുടിച്ച് പേർക്കും വില പ്രാപിക്കാം. അടുത്ത റെസിപ്പിയുമായി വരുംവരെയും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഹെവൻലി ഫുഡ് സോൺ ഫോർ ക്രൈസ്റ്റ്.
കുടിക്കുക, ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കുക, കർത്താവിനോട് ഒഴുകി നിൽക്കുക. അജിയെ വിജയദേവൻ ശ്രീ മാറാട്ടെ.